സിനിമാ കാഴ്ചയിലേക്ക് എല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിവാദങ്ങൾ വിട്ടൊഴിയാതെ മലയാള സിനിമ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഇന്ന് നമ്മൾ അവസാനമായിട്ട് കണ്ടത് നടൻ സിദ്ദീഖ് പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലീസിൽ ഹാജരായി അതിന്റെ മൊഴി എടുത്തു എന്നുള്ള വാർത്ത വന്നതിന്റെ തൊട്ട് പിന്നാലെയാണ് എറണാകുളത്തെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായിട്ടുള്ള ഓം പ്രകാശ് വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുന്നു. ആ റൂം ബുക്ക് ചെയ്തേക്ക് മലയാള സിനിമയുടെ യുവതാരങ്ങളായിട്ടുള്ള ശ്രീനാഥ് ബാസിയും പ്രയഗ മാർട്ടിനും ഒക്കെ അവിടെ എത്തിച്ചേരുന്നു. സി സി ടി വി ക്യാമറയിൽ അതൊക്കെ ദൃശ്യമായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ മനസ്സിലാകുന്നത്. എന്താണെങ്കിലും വളരെ മാരകശേഷിയുള്ള കൊക്കെയിൻ പോലുള്ള മയക്കുമരുന്നുകൾ ഇവരെല്ലാം ഉപയോഗിക്കുന്ന ഒരു പാർട്ടി ഇവിടെ നടത്തുന്നുണ്ട്. ഓം പ്രകാശ് ഏതാണ്ട് മൂന്നോളം വരുന്ന റൂമുകളാണ് ഈ നക്ഷത്ര ഹോട്ടലിൽ ബുക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഒരു പക്ഷേ ചിലപ്പം പ്രയാഗ മാർട്ടിനെയും ശ്രീനാഥ് ബാസിയൊക്കെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. കാരണം ഇത്രയും മാരകശേഷിയുള്ള മയക്കുമരുന്നുകൾ ഇതിനു മുമ്പും പല യുവതാരങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ചില വാർത്തകൾ വന്നിരുന്നു. അതായത് മലയാള സിനിമയുടെ ശാപം തുടങ്ങിയിട്ട് ഏതാണ്ട് കുറച്ച് മാസങ്ങളായി ഈ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ട് വരുന്നത്. എന്തായാലും നമുക്ക് ആ ബ്രേക്കിംഗ് ന്യൂസ് ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. കൊച്ചിയിലെ ലഹരി മാഫിയയിൽ സിനിമാ ബന്ധം, രണ്ട് യുവതാരങ്ങൾ. ആ യുവതാരങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും പോലീസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് എടുത്ത മൂന്ന് മുറികൾ ഉണ്ടായിരുന്ന നക്ഷത്ര ഹോട്ടലിൽ അവിടെ ലഹരി ഉപയോഗം നടന്നു എന്ന സംശയമാണ് ബലപ്പെടുന്നത്. ഈ താരങ്ങൾ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും സിനിമയിലെ യുവതാരങ്ങൾ, എന്തിനാണ് അവിടേക്ക് എത്തിയത്? ഓം പ്രകാശിനെയും സംഘത്തെയും രണ്ട് യുവ സിനിമാ താരങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് ആ പേരടക്കം ഇപ്പോൾ പോലീസ് പുറത്തേക്ക് വിട്ടിരിക്കുന്നു. പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയുമാണ് ഓം പ്രകാശിനെയും സംഘത്തെയും ആ നക്ഷത്ര ഹോട്ടലിലെത്തി കണ്ട താരങ്ങൾ. അവരടക്കം 20 പേര് ഈ മൂന്ന് മുറികളിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് പോലീസിന് മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ലഹരി പാർട്ടിയാണോ നടന്നത് എന്ന ഒരു സംശയം പോലീസിനുണ്ടായിരിക്കുന്നത്. കാരണം ഓം പ്രകാശിന്റെയും സുഹൃത്ത് ഷിയാസിന്റെയും കയ്യിൽ നിന്ന് കിട്ടിയത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം കൊക്കെയിൻ ആയിരുന്നു. പക്ഷേ അവിടെ ഒരുപാട് കൊക്കെയിൻ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ കവറുകളടക്കം ആ മുറിയിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് അവിടെ ഒരു ലഹരി പാർട്ടി നടന്നിട്ടുണ്ട് എന്നതാണ് പോലീസ് സംശയിക്കുന്നത്. അതായത് ഈ മൂന്ന് മുറികൾ ഇവർ ബുക്ക് ചെയ്തിരുന്നു. ആ മൂന്ന് മുറികളിൽ നിരവധി പേർ വന്നു പോയി. ആ വന്നു പോയത് ഏതാണ്ട് 20 പേരാണ് വന്നു പോയിരിക്കുന്നത്. ആ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നൊക്കെ ആ മുറികളിൽ ആരൊക്കെ വന്നു പോയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ആ വന്നു പോയവരുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ പ്രയാഗ മാർട്ടിന്റെയും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഭാസിയുടെയും ആ പേര് പുറത്തേക്ക് വരുന്നത്. ഇരുവരും ആ ഈ ഹോട്ടലിലെത്തിയിരുന്നു എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയാണ്. സ്വാഭാവികമായും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രയാഗ മാർട്ടിലേക്കും ശ്രീനാഥ് ഭാസിയിലേക്കും പോലീസിന്റെ അന്വേഷണം ഉണ്ടാകും. ഇവർ ഓം പ്രകാശിന്റെ മുറിയിലെത്തി ലഹരി പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നതാണ് പോലീസിന് ഇനി കണ്ടെത്താനുള്ളത്. എന്തായാലും ആ കൊച്ചിയിലെ ലഹരി ഉപയോഗത്തിൽ സിനിമാ താരങ്ങളുമുണ്ട് എന്നത് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളാണ്. അവിടെ കുപ്രസിദ്ധ എന്തായാലും ഈ ഓം പ്രകാശിനെയും അദ്ദേഹത്തിന്റെ കൂട്ടാളിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പക്ഷെ ചിലപ്പോൾ പോലീസ് എത്തിച്ചേരുന്നത് പ്രയാഗ മാർട്ടിന്റെ അടുത്തും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഭാസിയുടെ അടുത്തും ആയിരിക്കും. കാരണം ശ്രീനാഥ് ഭാസി ഇതിനു മുമ്പും ഇത്തരം കേസുകളിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു നടൻ കൂടെയാണ്. ഇവ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം തന്നെ. കാരണം നമ്മുടെ മലയാള സിനിമയെ മാത്രമല്ല സമൂഹത്തില് യുവതലമുറയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള മാരകശേഷിയുള്ള ഈ മയക്കുമരുന്നുകൾ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് പല സ്ഥലത്തും ലഭിക്കുന്നുണ്ട്. അതിനെയൊക്കെ ഒരു തടയിടാൻ സർക്കാർ നല്ല രീതിയിലുള്ള ജാഗ്രത പുലർത്തേണ്ടതും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഉന്നതമായി നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇതിൽ നല്ല രീതിയിൽ ഇടപെടേണ്ടതും അനിവാര്യമാണ്. എന്തായാലും മലയാള സിനിമയുടെ ശാപം അങ്ങോട്ട് വിട്ടുമാറുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് പല പല സംഭവങ്ങളുമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വിഷയം ഇഷ്ടമാണ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. നിങ്ങളുടെ സ്വന്തം സിനിമാ കാഴ്ച.